നമസ്കാരം. ഒന്നിനും കാശില്ല. പാവപ്പെട്ട രോഗികൾ മരുന്നു വാങ്ങാൻ പോലും ഗതിയില്ലാതെ വലയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ മരുന്ന് ഇല്ലേയില്ല. പുറമേ നിന്ന് കടമെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ അതിന് മരുന്നും കിട്ടട്ടെ. മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കോടികളാണ്. എന്നാലും മരുന്ന് മന്ത്രിയുടെ തള്ളിന് ഒരു കുറവുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി. വികസിത രാജ്യത്തേക്കാൾ കെങ്കേമമാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ എന്നാണ് വീം പഠിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് മൂക്കടപ്പ് വന്നാൽ ഉടനെ പറക്കേണ്ടത് എങ്ങോട്ടാണ്? അത് അമേരിക്കയിലേക്ക് തന്നെ പറക്കണം. കോൺഗ്രസ് നേതാവിന് ശബ്ദം കുറഞ്ഞാലും എടുത്തോടണം അമേരിക്കയിലേക്ക്. അമേരിക്ക വിട്ടൊരു കളിയില്ല. ലക്ഷങ്ങളാണ് ഇങ്ങനെ പോകുന്നവർക്ക് ചെലവ്. അതൊക്കെ സർക്കാർ ഖജനാവിൽ നിന്നുമാണ് കൊടുക്കേണ്ടത്. പണം എത്ര ചെലവായാൽ എന്താണ്? പത്രാസല്ലേ പ്രധാനം എന്ന് പറയാതെ പറ്റില്ല. കാരണം അതിനു വേണ്ടിയാണല്ലോ ഈ കളിക്കുന്നത് മുഴുവൻ. മന്ത്രിമാർക്ക് കണ്ണാടി വാങ്ങാൻ ആയിരങ്ങളാണ് ചെലവാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ണട വാങ്ങിയതിന്റെ കാശുണ്ടെങ്കിൽ 10 പേർക്കുള്ള സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ നൽകാമായിരുന്നു. പെൻഷൻ കിട്ടാതെ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി. വികലാംഗർ ജീവൻ വെടിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിലെ 1-ാം നിലയിൽ കയറാൻ 25 ലക്ഷം മുടക്കി ലിഫ്റ്റ്. കന്നുകാലിയെ വാങ്ങാനും തൊഴുത്തുകെട്ടാനും ചാണകക്കുഴി കുത്താനും ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രി UPയിലേതല്ല എന്നോർക്കണം. കേരളത്തിലേതാണ്? UP മുഖ്യമന്ത്രി സന്യാസിയാണല്ലോ. പശുവിനെ വാങ്ങുന്നതും പോറ്റുന്നതും പുണ്യമാണെന്നും കരുതുന്നയാളാണ്. പക്ഷേ കേരള മുഖ്യൻ സന്യാസിയല്ല, കമ്മ്യൂണിസ്റ്റാണ്. എന്നിട്ടും പശുക്കളോട് ഭയങ്കര പ്രേമമാണ്. സംഘികളെ ചാണകമെന്ന് ആക്ഷേപിക്കുന്നവരുടെ തൊഴുത്താണെങ്കിലോ കെങ്കേമം. അതിനായി ലക്ഷങ്ങൾ മുടിക്കിയാലിപ്പോ എന്ത് സംഭവിക്കാനാണ്? അതും ഒരു എന്താ പറയാ, ഒരു പത്രാസ് തന്നെയാണല്ലോ. നീന്തൽ കുളത്തിന്റെ ചെലവ് ലക്ഷങ്ങൾ വേറെ. 27 കോടി മുടക്കി തിരുവനന്തപുരത്ത് മറ്റൊരു സംഭവം കൂടി നടത്തി. അതിന് 10 കോടി കൂടി നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സ്പോൺസർമാരെ കണ്ടെത്തി ശേഖരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ വഴിക്കും എത്ര കിട്ടി എന്നതിന് ഒരു കൈയും കണക്കുമില്ല. അതിനുശേഷമാണ് കോടിയിലധികം മുടക്കി ആർഭാടപൂർവം ബസ് ഒരുക്കി മന്ത്രിമാരുടെ യാത്രയുണ്ടായത്. അതുകൊണ്ട് എന്ത് നേടി എന്നാരും ചോദിച്ചേക്കരുത്. കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ പറയുന്നത്. എല്ലാ മന്ത്രിമാരും ഒരൊറ്റ ബസ്സിൽ യാത്ര. അത് നല്ല കാര്യം തന്നെയാണ്. മന്ത്രിമാരെല്ലാവരും കാറിൽ പോയാൽ എന്താവും ചെലവ്? ചോദ്യം വളരെ നല്ല അസലായി. പക്ഷേ ബസ്സിനൊപ്പം മന്ത്രിമാരുടെ എല്ലാം കാറും ഉണ്ടായിരുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റിക്കാരായ പോലീസ് വണ്ടിയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പിന്തുടരുകയായിരുന്നു. ഇതിനെല്ലാം കൂടി എത്ര ചെലവായി എന്നും ചോദിക്കരുത്. പണം ചെലവാക്കാനുള്ളതാണല്ലോ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്നത് പരാതി കേൾക്കാനും നിവേദനം സ്വീകരിക്കാനുമാണെന്നായിരുന്നു ആദ്യം കേട്ടത്. പിന്നീടാണ് മനസ്സിലായത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒരു നിവേദനം പോലും നേരിട്ട് സ്വീകരിച്ചിട്ടില്ല. അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം മേശയിട്ട് ഇരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. നിവേദനങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന ബോർഡും പ്രത്യേകം വെച്ചു. ഇതിൽ എത്ര നിവേദനങ്ങൾ തീർപ്പായി എന്നതും ആരും ചോദിക്കരുത്. ഒരു തമാശ മാത്രമായിട്ട് അത് കണ്ടാൽ മതി. മ്യൂസിയത്തിലായിരിക്കും മന്ത്രിമാർ സഞ്ചരിച്ചെന്ന ഈ ബസിന്റെ ഇരിപ്പിടം എന്നായിരുന്നു കേട്ടിരുന്നത്. എന്നാലിപ്പോൾ ആ ബസ് തിരുവനന്തപുരത്ത് പോലീസ് ക്യാമ്പിലാണ് ഉള്ളത്. അവരുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സല്ലേ, ആരും കട്ടുകൊണ്ട് പോകരുതല്ലോ. ആരും കാണാതെയുള്ള ഈ വാസത്തിന് ചെലവൊന്നും പക്ഷേയില്ല. പക്ഷേ അപ്പോഴും പണ്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആരും ചോദിച്ചേക്കരുത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. സർക്കാരിന്റെയും പാർട്ടിയുടെയും കേമത്തം സംരക്ഷിക്കപ്പെടണം. പണമില്ലെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വാദം കേൾക്കാൻ ഭരണകക്ഷിക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിനും ബാധ്യതയില്ല. അത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നടപടികൾ നിർത്തിവെച്ച് ചർച്ച നടത്തിയാൽ തീരുമോ? ഇരുപക്ഷത്തുള്ളവരും ഘോരഘോരം ചർച്ചകൾ നടത്തി. കേന്ദ്രമാണ് കേരളത്തെ ഞെട്ടിക്കുന്നത് എന്നൊക്കെയാണ് ഞെരുക്കുന്നത് എന്നൊക്കെയായിരുന്നു പറയുന്നത്. കേരളത്തിന്റെ നികുതി വരുമാനം കുറവാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അമ്മ നിരക്കിയിട്ടും മോള് നിരക്കിയിട്ടും നാളിയുടെ മൂട് തേഞ്ഞു എന്ന് പറഞ്ഞതുപോലെയായി. ഈ പേരിൽ 5 ഫെബ്രുവരി ഡൽഹിയിൽ ഒരു സമരം നടക്കാനുള്ള കോപ്പുകൂട്ടലുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ സംഭാവന നന്നായി എന്ന മുഖ്യമന്ത്രി. അതെങ്കിലും ചെയ്ത് സർക്കാരിനെ തുണയ്ക്കാൻ കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷവും. ഖജനാവിൽ പണമില്ലെന്ന് പറയുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് വക്കീൽ ഫീസ് കൊടുക്കാൻ പക്ഷേ ഒരു ദാരിദ്ര്യവുമില്ല എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്.
പല കേസുകളിലും തോറ്റുകൊടുക്കാൻ വക്കീലിനെ കണ്ടെത്തുന്ന സർക്കാർ ചില കേസുകളിൽ മേലെയും താഴെയും നോക്കാതെ ഫീസ് കൊടുക്കും. അതിലൊന്നാണ് നിയമസഭയിലെ തമ്മിലടി കേസ്. അതിനെത്രയാണ് സർക്കാർ നൽകിയത് എന്നല്ലേ, വെറും 16.5 ലക്ഷം. പ്രതികളെ സംരക്ഷിക്കാനാണ് ഇത് എന്നും ഓർക്കണം. പ്രതികളെ രക്ഷിക്കാൻ അതിലും കൂടുതൽ ചെലവാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പെരിയ ഇരട്ടക്കൊല കേസ്. ഇതിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 21 പ്രതികളാണുള്ളത്. യൂത്ത് കോൺഗ്രസുകാരായിരുന്നു ഇരകൾ ശരത് ലാലും കൃപേഷും. ഇതിൽ പ്രതികൾക്ക് വേണ്ടി ആദ്യം ഹാജരായത് ആരാണെന്നറിയാമോ? കോൺഗ്രസ് നേതാവ് CK ശ്രീധരൻ. ഇതിനെതിരെ കെ സുധാകരൻ ഉറഞ്ഞു തുള്ളുക തന്നെ ചെയ്തു. ഒടുവിൽ സുപ്രീം കോടതി വക്കീലിന്റെ സഹായം തേടി. 1,14,00,000 രൂപ. മട്ടന്നൂരിലെ ഷുഹൈബ് കേസിലും ഖജനാവ് കാലിയാണോ എന്ന് നോക്കില്ല. 96.34 ലക്ഷം രൂപ മാർക്സിസ്റ്റ് പ്രതികൾക്കായി ചെലവാക്കി. സോളാർ കേസിന് 1.40 കോടി. ഇതര സംസ്ഥാന ലോട്ടറി കേസിന് 1.78 കോടി. ലൈഫ് മിഷൻ കേസിന് 55 ലക്ഷം. ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് 16.50 ലക്ഷം. എന്നിങ്ങനെയാണ് സർക്കാർ പ്രഗത്ഭരായ വക്കീലന്മാർക്ക് നൽകിയ ഫീസ്. ഇതിനേക്കാൾ പ്രധാനമാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിനായി വക്കീലിനെ തേടിയത്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ KSIDC ഇറക്കിയത് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ എന്ന അഭിഭാഷകനെയാണ്. ഹൈക്കോടതിയിൽ കഴിഞ്ഞ 24 ഓൺലൈനായി ഹാജരായ ഇദ്ദേഹം ഒറ്റ ദിവസത്തെ ഫീസായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. KSIDC കത്ത് നൽകുകയാണ് ചെയ്തത്. പുറമെ ഓഫീസ് ചാർജും നൽകണം. തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് സൂചന. മൊത്തം 27.75 ലക്ഷം രൂപയായി എന്നാണ് കണക്ക്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടു വിവാദത്തിലായ CMRL 13.4% അഥവാ 1.05 കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ KSIDC എക്സോലോജിക്കിനും CMRL തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് KSIDC നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം 210 പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ 4 എതിർകക്ഷിയാണ് KSIDC. അന്വേഷണ കുരുക്കു മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരില്ല എന്നുറപ്പാണ്. ഈ കേസ് കുത്തിപ്പൊക്കിയ മാത്യു കുഴൽനാടനെയും ഷിബു ജോർജിനെയും പൂട്ടാൻ പറ്റാവുന്ന പണിയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്യു കുഴൽനാടൻ ഇടുക്കിയിൽ 50 സെന്റ് സ്ഥലം വെട്ടിപ്പിടിച്ചു എന്ന ആക്ഷേപവും നടപടിയും തുടങ്ങി. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് കാത്തിരിക്കേണ്ടി വരും. എന്തോ ഒന്ന് കാത്തിരിക്കാൻ പണം പോട്ടെ എന്നല്ലേ പറയാൻ പറ്റൂ. കാരണം മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾ നികുതി കൊടുക്കുന്ന കാശല്ലേ. നന്ദി.